ദിസ് മൊമെന്റ്. നമ്മൾ ലാസ്റ്റ് രണ്ട് വീഡിയോ എന്റെ പ്രെഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി ആയിരുന്നു. ഇന്നത്തെ എന്റെ ഒരു ചെറിയ അനുഭവം, എന്റെ പോസ്റ്റ് നേരം പീരീഡിൽ എനിക്ക് ഉണ്ടായ ഒരു ചെറിയൊരു വിഷമം ഞാൻ പറയാം. അതായത് പാല് കുറവായിരുന്നു എനിക്ക്, പാല് കുറവായിരുന്നു എന്നല്ല, തുടക്കത്തിൽ പാല് ഒട്ടും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് നന്നായി സക്ക് ചെയ്യുന്നു, പാലില്ല. അതായത് ഡെലിവറി ആയത് രാത്രി ആയപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഞാൻ അപ്പം എനിക്ക് ടാബ്ലറ്റ് ഒന്നും, ലാക്ടോ കെയർ ടാബ്ലറ്റ് തന്നു, അത് കഴിക്കാൻ തുടങ്ങിയെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ കുഞ്ഞ് ഭയങ്കര കരഞ്ഞ് മഞ്ഞപ്പ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഫോർമുല ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ആയി. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് പാല് വരാം, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കുഞ്ഞിനെ ഇപ്പോഴും സക്ക് ചെയ്യിപ്പിച്ചോളൂ എന്ന്. ഒരു ഒന്നരാഴ്ച ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, പാല് വന്നില്ല. അപ്പോൾ അതോടുകൂടി ഭയങ്കര വിഷമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് വിശന്ന് നമ്മുടെ അടുത്ത് കരയുകയാണ്, നമ്മുടെ കയ്യിൽ കിടന്ന് വിശന്ന് കരയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ. എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മാനസികമായി വളരെ നമ്മളെ തളർത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് പാലില്ല എന്നുള്ളത്. പാല് കുറവ് എന്നല്ല, പാലില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സക്ക് ചെയ്തുകൊണ്ടിരുന്നു, കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കഴിച്ചു. അതെന്തൊക്കെയാണെന്ന് ഞാൻ അവസാനം പറയാം. കുറച്ച് കാര്യങ്ങൾ, പൗഡേഴ്സ് കഴിച്ചു, കുറെ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ കഴിച്ചു. അപ്പോൾ പാല് കുറേശ്ശെ വരാൻ തുടങ്ങി. ഇതിനിടയിൽ പാത്തു സക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് നിർത്തി. അതായത് പാത്തു സക്ക് ചെയ്യുമ്പോൾ നിന്ന് പാല് വരുന്നില്ല. ഫോർമുല ഫീഡിങ് ഈസി ആയിട്ട് കിട്ടുമ്പോൾ പാത്തു എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് എല്ലാ കുഞ്ഞുങ്ങളും ഇത് കുടിക്കാണ്ടാവുമല്ലോ, സക്ക് ചെയ്യാണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അത് തന്നെ ഒന്നും കൂടി തളർത്തി കുഞ്ഞിനെ സക്ക് ചെയ്യാൻ, എൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ സക്ക് ചെയ്യാന്നുള്ള ഒരു തോട്ടായിരിക്കും. കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മമ്മിയാണ് ഫോർമുല ഫീഡിങ് ഉണ്ണിക്ക് ആദ്യം കൊടുത്തിരുന്നത്. അപ്പൊ മമ്മിയുടെ അടുത്ത് തന്നെ എനിക്ക് ഞാൻ മമ്മിയായിട്ട് അടികൂടാൻ തുടങ്ങി. അങ്ങനെ വലിയ അടിയൊന്നും അല്ലെങ്കിലും മാനസികമായി നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും അങ്ങനെ ഒരു സമയം സിറ്റുവേഷൻ ആകുമ്പോൾ. അങ്ങനെ അതിൽ നിന്നൊക്കെ തരണം ചെയ്തു. എനിക്ക് പണ്ടത്തേക്കാൾ, അതായത് ഒട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും പാല് വരാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഉണ്ണിക്കൊന്ന് പെട്ടെന്ന് 6 മാസമായിരുന്നെങ്കിൽ, 6 മാസമായിക്കഴിഞ്ഞാൽ നമുക്ക് വീനി, അതായത് നോർമൽ ഫുഡൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് തുടങ്ങാമല്ലോ, കുറച്ച് സോളിഡ് ആയിട്ടുള്ള സെമി സോളിഡ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ കൊടുത്ത് തുടങ്ങാമല്ലോ എന്നുള്ളത് ഞാൻ അതുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്നത്, 6 മാസമാവണേന്ന്. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ കടന്നു പോയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഭയങ്കര വിഷമിപ്പിക്കുന്ന എന്നെ മാത്രല്ല, ഞാൻ കുറെ പേരുടെ കഥ ഇങ്ങനെ കാര്യങ്ങൾ കേട്ട് കുറെ പേരുടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ കുറെ പേർക്ക് ഇതേ സെയിം കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പാല് കുറവ്, അല്ലെങ്കിൽ പാലില്ല, ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ്. അപ്പൊ കുറെ പേരുടെ നിന്ന് അവരൊക്കെ എന്തൊക്കെ കഴിച്ചു എന്നുള്ള കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ന് ഒരുപാട് പേര് ഈ കംപ്ലൈൻസ് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. കാരണം അമ്മമാർക്ക് മക്കള് വിശന്ന് കരയുമ്പോൾ എന്താ പറയാ, അത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല, അതുപോലെ കരയില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ എന്തായാലും വിഷമിക്കും, കരയും ഒക്കെ ചെയ്യും, അതൊന്നും സാരമില്ല. നിങ്ങൾ, ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് പറയുമ്പോൾ നിങ്ങളത് നാച്ചുറൽ ആയിട്ടുള്ളതായാലും നമ്മൾ വാങ്ങിച്ച പൗഡേഴ്സും ഏതൊക്കെയാന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരാൻ, എന്തായാലും മാറ്റം വരും എന്ന് ഉറപ്പാണ്. അതായത് ഒരുപാട് ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും നോർമലി ബ്രസ്റ്റ് ഫീഡിന്റെ അത്രയും ഫീഡ് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മാറ്റമുണ്ട്. കുഞ്ഞിനെ നമുക്കൊന്ന് കരച്ചിൽ മാറ്റാൻ, എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ എന്തെങ്കിലും ഒരു വേദന വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഒന്ന് ഫീഡ് ചെയ്യിക്കാനുള്ള അത്രയും വ്യത്യാസം വന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യാസം വരും. അപ്പം ഈ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഫീഡ് ഇല്ല, നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാന്നെങ്കിലും നിങ്ങൾ എപ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യിച്ചു, സക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, സോറി, സക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, അത് ഒരിക്കലും വിടരുത്. കാരണം ഒരു സമയത്ത് കുഞ്ഞ് ചിലപ്പോൾ കരയും, ഇഷ്ടമില്ലാതെ കരഞ്ഞാലും, കാരണം ഫോർമുല ഫീഡിങ് ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കരയുന്നെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സക്ക് ചെയ്യിപ്പിക്കുക മാക്സിമം കുഞ്ഞിനെ. പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർമുല ഫീഡിങ്ങിനെ പറ്റി എല്ലാവരും, അയ്യോ നിങ്ങളിപ്പോൾ ഫോർമുല ഫീഡിങ് കൊടുക്കണേന്ന് പറയുമ്പോൾ, അയ്യോ അതാണോ കൊടുക്കണേ, അയ്യോ അതിനെന്തോ ഒരു സൈഡ് എഫക്റ്റാ എന്നൊക്കെ കുറേ പേര് പറയും. അത് നിങ്ങൾ അത്രയും കാര്യമായിട്ട് എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ കുഞ്ഞ് നമ്മുടെ മുന്നിൽ വിശന്ന് കരയുമ്പോൾ അതിനേക്കാളും വലുത് മറ്റൊന്നുമില്ല. അപ്പോൾ ഫോർമുല ഫീഡിങ് കൊടുക്കുക, ധൈര്യമായിട്ട് ഇരിക്കുക, കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഭയങ്കരമായിട്ട് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക, നന്നായി വെള്ളം കുടിക്കണം, എപ്പോഴും നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് എന്തായാലും നമ്മൾ ഡയറ്റിംഗ് ഒന്നും നോക്കില്ല, എങ്കിലും ഞാൻ പറയാണ് ഫീഡിങ് ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുക. അതായത് തുടക്കത്തിലൊക്കെ എന്തായാലും നന്നായി ഭക്ഷണം കഴിക്കും. പിന്നെ ഒരുപാടങ്ങ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും നമ്മുടെ ശരീരം ഇങ്ങനെ വെറുതോണ്ടിരിക്കുകയാണ്, ഫീഡിങ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും അർത്ഥമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി വിശ്രമിക്കുക, അതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. വെള്ളം കുടിക്കുന്നത്, ഉറങ്ങുന്നത്, അങ്ങനെ സക്കിയിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ കഴിച്ചത് എന്ന് പറയാം. ആദ്യം ഇനീഷ്യലി കഴിച്ചത് നമ്മൾ നാട്ടുമ്പുറത്ത് പറയുന്ന പോലെ കഞ്ഞിയിലെ തേങ്ങ ചിരകിയിട്ട് കഴിച്ചു. ചെറുപയറ് വേവിച്ച് കഴിക്കുക, മുരിങ്ങയില കഴിക്കുക, ജീരകം, ഉലുവ, പെരുംജീരകം, അതൊക്കെ അതിൻ്റെ ഒക്കെ വെള്ളം കുടിക്കുക. പപ്പായ, പൈനാപ്പിൾ, ഇലക്കറികൾ, അതൊക്കെ നന്നായി കഴിക്കാം. പിന്നെ സ്പെഷ്യലായിട്ട് ബ്രസ്റ്റ് ഫീഡ് വരാൻ സഹായിക്കും എന്നുള്ളത് ഒന്ന് മുത്തങ്ങ. മുത്തങ്ങ പാലിലോ തേനിലോ അരച്ച് കഴിക്കുക. അതുപോലെ തന്നെ ശതാവരിക്കിഴങ്ങ് പാലിലോ തേനിലോ അരച്ച് കഴിക്കുക. അതൊക്കെയാണ് എനിക്ക് മാറ്റം വരാൻ സഹായിച്ചത്. പിന്നെ ഉണക്കല്ലരിയിൽ ചെറുപയറും ഉണക്കല്ലരിയും കൂടി ഒന്നിച്ച് വേവിച്ചിട്ട് കഴിക്കുക. പിന്നെ എന്തൊക്കെയാണ് വെജിറ്റബിൾസ്? ചുരക്ക, പാവയ്ക്ക, മധുരക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, ചേന, ക്യാരറ്റ്, മുരിങ്ങക്കായ, മുരിങ്ങയില, അതൊക്കെയാണ് മെയിനായിട്ടും കഴിക്കേണ്ട വെജിറ്റബിൾസ്. പിന്നെ അയമോദക വെള്ളം, എള്ള്, ജീരകം, വെളുത്തുള്ളി, പെരുംജീരകം, ഉലുവയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പൊ വെളുത്തുള്ളിയുടെ പാല് അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പൗഡേഴ്സ് വാങ്ങിച്ചിട്ട് പാലിലിട്ട് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് കഴിച്ചത് മാമോലാക്ട് എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അത് കഴിച്ചപ്പോ വലിയ മാറ്റം, ചെറുതായൊരു മാറ്റം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അതൊന്ന് രണ്ടോ മൂന്നോ ബോട്ടിൽസ് ഞാൻ കഴിച്ചിട്ടുണ്ട്, ചെറിയൊരു മാറ്റം വരാൻ സഹായിച്ചു. പിന്നെ ഒന്നും കൂടി നന്നായി മാറ്റം വരാൻ സഹായിച്ചത് ശതാവരിയുടെ ഒരു പൗഡറും അതുപോലെ ഗ്രാനുൾ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറും കൂടിയിട്ട് ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ട് രണ്ടു നേരം കഴിച്ചു. അപ്പൊ ഫ്രീഡിങ് കുറവുള്ളവർ എന്തായാലും രണ്ടു നേരം പാല് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പാലില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു അലോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദിക്കോ, ആയുർവേദമാണ് ഒന്നുകൂടി സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. സോ അലോപ്പതിയോ ആയുർവേദമോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ചിലർക്ക് പക്ഷെ 1 വീക്ക് കഴിഞ്ഞ് നന്നായി പാല് വരും. ചിലർക്ക് ഞാൻ ചിലവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാലില്ല, തേങ്ങ ചെറുകിയത് കഞ്ഞിയിലിട്ട് കഴിച്ചപ്പോ തന്നെ പാല് നിറഞ്ഞു, അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോ തന്നെ പാല് നിറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇനീഷ്യലി ഇതൊക്കെ ഒന്ന് പയറ്റി നോക്കുക, സക്സസ് ആയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് പിന്നെ എല്ലാവരും ഒരുപാട് വിഷമിക്കാതിരിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയും. ചില സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഡിപ്രഷനെ പോലെയാവും, അത്ര വലിയ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നീട് എനിക്കും ഇപ്പൊ ഇത് കേൾക്കുന്ന ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്നവരെ എനിക്ക് ഇപ്പൊ നിങ്ങളോട് എനിക്ക് അഡ്വൈസ് ചെയ്യാം, നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ കടന്നു പോവും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആ സിറ്റുവേഷനിൽ ആ സമയത്ത് നമുക്കത് ആരെന്ത് ഉപദേശിച്ചാലും നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരിക. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ട്, നീ ഡെലിവറി പാത്തൂന്, അതായത് കുഞ്ഞിനും ആരോഗ്യമുണ്ട്, അതിന് തന്നെ നമ്മൾ നന്ദി പറയാ. ഇപ്പൊ ജനിച്ചപ്പോ തന്നെ കുഞ്ഞിന് വയ്യായ, അല്ലെങ്കിൽ ജനിച്ചപ്പോ തന്നെ അമ്മ നഷ്ടപ്പെടുക, അമ്മ ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അവരൊക്കെ എന്ത് കഴിച്ചിട്ടാണ് വളരണേ. അപ്പൊ ഉള്ളതിന് നന്ദി പറയുക, ഇല്ലാത്തത് പോട്ടെ, അതൊക്കെ വരും, അല്ലെങ്കിൽ ആ സമയം നമ്മുടെ കടന്നു പോകും. അപ്പൊ ആരും വിഷമിക്കാതിരിക്കുക, ഇതൊക്കെ കഴിച്ചു നോക്കൂ, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും കുറെ പാല് വരും, അല്ലെങ്കിൽ നന്നായി നോർമൽ ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡ് ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് തന്നെ അനുഭവത്തിൽ വ്യത്യാസം ഉണ്ടായി, പണ്ടിനേക്കാൾ വ്യത്യാസം ഉണ്ടായി. ഫീഡ് ഉണ്ട്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് എന്നതിലുപരി ആ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്തിട്ടല്ല പാത്തുവിന്റെ ഈ സമയം നമ്മൾ കടന്നു പോയത്. എനിവേ, ഈ സമയവും കടന്നു പോകും, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുന്നത് എന്നാണ് മറ്റൊരു എന്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.